മൺമറിഞ്ഞു പോയ 500 ആളുകളുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന സ്മരണിക പുസ്തക രൂപത്തിലിറക്കുകയാണ് വിചാരം മുക്കം എന്ന കൂട്ടായ്മ. മുക്കം നഗരസഭയിലെയും കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തുകളിലെയും മൺമറിഞ്ഞു പോയ ആളുകളുടെ സ്മരണികയാണ് സുഹൃതം എന്ന പേരിൽ പുസ്തക രൂപത്തിൽ ഇറക്കുന്നത്. ഈ വരുന്ന 8-ാം തീയതി പുസ്തകം നോർത്ത് കാരശ്ശേരിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ MV ശ്രേയാംസ് കുമാർ പ്രകാശനം ചെയ്യും. കോഴിക്കോടിൻ്റെ കിഴക്കൻ മലയോര മേഖലയിലെ മൺമറഞ്ഞുപോയ 500 പേരുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന സ്മരണികയാണ് വിചാരം മുക്കം എന്ന കൂട്ടായ്മ പുസ്തക രൂപത്തിൽ പുറത്തിറക്കുന്നത്. സുഹൃതം എന്ന പേരിലാണ് സ്മരണിക പുറത്തിറക്കുന്നത്. ഓരോ വ്യക്തിയുടെയും ജീവചരിത്രം, പ്രവർത്തനങ്ങൾ, കുടുംബ പശ്ചാത്തലം, തലമുറ, പഴയകാല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പള്ളികൾ, ക്ഷേത്രങ്ങൾ, ചർച്ചുകൾ, കച്ചവടം, കൃഷി എന്നിവയാണ് പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 574 പേജുകളുള്ള പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയത് MN കാരശ്ശേരിയാണ്. മുക്കത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, മൊയ്തീൻ കോയഹാജി എന്നിവരാണ് പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തുള്ളത്. ഇവരുടേതൊഴിച്ച് ബാക്കിയുള്ളവരുടേത് ആൽഫബറ്റിക് ഓർഡറിലാണ് പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചത്. ഈ വരുന്ന 8-ാം തീയതി നോർത്ത് കാരശ്ശേരിയിൽ നടക്കുന്ന ചടങ്ങിൽ പുസ്തകത്തിൻ്റെ പ്രകാശനം MV ശ്രേയാംസ് കുമാർ നിർവഹിക്കും. മുക്കം മുനിസിപ്പാലിറ്റിയിലെയും കാരശ്ശേരി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെയും മൺമറഞ്ഞു പോയ 500 വരുന്ന പൂർവികരുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു സ്മരണികയാണ് സുഹൃതം സ്മരണിക. നേരത്തെ ഒറ്റപ്പെട്ട ആളുകൾക്ക് സ്മരണിക ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും അധികം ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്മരണിക ആദ്യമായിട്ടായിരിക്കും. ഇതിൽ ഓരോ വ്യക്തിയുടെയും ജീവചരിത്രം, അവരുടെ ജീവിച്ച കാലഘട്ടത്തിലെ അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ കുടുംബ പശ്ചാത്തലം, ഇപ്പോൾ അവർ തലമുറ, ഈ കാര്യങ്ങൾ, നേരത്തെ ഇവിടെ ഉണ്ടായിട്ടുള്ള സ്കൂളുകൾ ഏത് വർഷം ആരംഭിച്ചു, പള്ളികൾ, ക്ഷേത്രങ്ങൾ, ചർച്ചുകൾ തുടങ്ങിയിട്ടുള്ള ഏത് വർഷം ആരംഭിച്ചു, ആരൊക്കെ നടത്തിയിരുന്നു, അന്നത്തെ സൗഹാർദ്ദം, കച്ചവടം, കൃഷി എല്ലാം തന്നെ ഇതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 1.5 വർഷത്തെ നിരന്തരമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് 8-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നോർത്ത് കാരശ്ശേരി വെച്ച് ഈ സ്മരണികയുടെ പ്രകാശന കർമ്മം നടക്കുകയാണ്. സാധാരണക്കാരും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുകയും മൺമറഞ്ഞു പോവുകയും ചെയ്ത ആളുകളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക, കോഴിക്കോടിൻ്റെ കിഴക്കൻ മലയോരത്തെ ചരിത്രം അടയാളപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുസ്തകം പുറത്തിറക്കുന്നതെന്നും പ്രസാദകർ പറഞ്ഞു. മാനദണ്ഡങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് നമ്മൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾ എന്ന് പറഞ്ഞാൽ താഴേ തട്ടിലുള്ള ആളുകളെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത്. കാരണം ഇവിടുത്തെ പ്രമാണി കുടുംബം അല്ലെങ്കിൽ രാഷ്ട്രീയോ അല്ലെങ്കിൽ മേലധികാരികളായി നിന്ന ആളുകളെക്കുറിച്ചൊക്കെ കുടുംബത്തിൻ്റെയോ അവരുടെ പ്രസ്ഥാനത്തിൻ്റെയോ ഒക്കെ നേതൃത്വത്തിൽ എന്തെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ പരാമർശിച്ചിട്ടുണ്ടാവും. ഇതൊന്നും പരാമർശിക്കാതായ പോയ ആളുകളെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാവണം ഈ ഒരു പുസ്തകം, ഈ ഒരു സ്മരണിക തയ്യാറാക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. പിന്നെ മലബാറിൻ്റെ കിഴക്കൻ മലയോരത്തിൻ്റെ കുടിയേറ്റ ചരിത്ര കാലഘട്ടം മുതലുള്ള ഇവിടെ വന്നു കയറിയവർ, ഇവിടുത്തെ ആ വന്നുകാരിയവർക്ക് പരവധാനി വിരിച്ചു കൊടുത്ത ആളുകൾ, മുക്കത്തിൻ്റെ അല്ലെങ്കിൽ മുക്കം കിഴക്കൻ മലയോരത്തിൻ്റെ ഒരു ചരിത്രവും കൂടി ഭാവി തലമുറക്ക് ഉതകുന്ന രൂപത്തിലായിരിക്കണം ഈ പുസ്തകമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഈ കിഴക്കൻ മലയോരത്തിനെ മുഴുവൻ ഒരു ചരിത്ര സംഗ്രഹം കൂടിയായിട്ടാണ് ഈ പുസ്തകം മാറുക. ഭാവി തലമുറക്ക് പിൻമുറക്കാരെ കുറിച്ച് അന്വേഷിക്കുക അല്ലെങ്കിൽ പിൻ കാലഘട്ടത്തിനെ കുറിച്ച് അന്വേഷിക്കാനും കൂടി ഉതകുന്ന രൂപത്തിലായിരിക്കണം ഈ പുസ്തകം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ദൗത്യത്തിന് ഇറങ്ങിയത്. പരിപാടി ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിക്കും. 4 പേരടങ്ങുന്ന വിചാരം മുക്കം പ്രവർത്തകർ 1.5 വർഷമെടുത്താണ് പുസ്തകം തയ്യാറാക്കിയത്. MC മുഹമ്മദ് ബാധ്യതയാണ് പുസ്തകത്തിൻ്റെ ചീഫ് എഡിറ്റർ. PK മുഹമ്മദ് എഡിറ്ററും സുബൈർ അത്തൂളി, G അബ്ദുൽ അക്ബർ എന്നിവർ സബ് എഡിറ്റർമാരുമാണ്. CTV പ്രാദേശിക വാർത്ത മുക്കം.